പാലാ ഉപതെരഞ്ഞെടുപ്പ്. പാലാ ഉപതെരഞ്ഞെടുപ്പിൽ നിഷ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കാനുള്ള തീരുമാനവുമായിട്ടാണ് ജോസ് കെ മാണി വിഭാഗം മുന്നോട്ട് പോകുന്നത്. നിഷ ജോസ് കെ മാണിയാണ് മത്സരിക്കുന്നതെങ്കിൽ അവ എന്ത് വില കൊടുത്തും കുടുംബപരമായ അവസ്ഥകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിഷ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി പി ജെ ജോസഫ് വിഭാഗം തന്ത്രങ്ങൾ ആവിഷ്കരിക്കുമ്പോൾ ആ തന്ത്രത്തിന് ഇടതുമുന്നണിയുടെ കൂട്ടുണ്ടായിരിക്കും എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിന് അത്തരം ചർച്ചകൾക്ക് അല്ലെങ്കിൽ അത്തരം നീക്കുപോക്കുകൾക്കൊക്കെ ആ തന്ത്രം മെനയിലൊക്കെ ഇപ്പോൾ നേരിട്ട് ചർച്ചകൾക്ക് പി ജെ ജോസഫുമായി ഇടനിലനിൽക്കുന്ന രണ്ടു നേതാക്കൾ ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജുമാണ്. ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും ജനാധിപത്യ ചേരിയുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസിൽ നിന്ന് വിഘടിച്ച് ഇടതുപക്ഷത്ത് നിൽക്കുകയാണ്. ഇടതുപക്ഷത്തിന്റെ ഘടകകക്ഷിയാണ് ജനാധിപത്യ കേരള കോൺഗ്രസ്. അപ്പോൾ സി പി എം ഇപ്പോൾ വളരെ കൃത്യമായി യു ഡി എഫിൽ ഉണ്ടായിട്ടുള്ള വിള്ളലിനെ മുതലാക്കുന്നതിന് വേണ്ടി പി ജെ ജോസഫുമായി സംവദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്, അതിന് നേതൃത്വം നൽകുന്നത് ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജുമാണ്. ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജും സി പി എമ്മിന്റെ ഇടനിലക്കാരായി മീഡിയേറ്റേഴ്സായി തന്ത്രങ്ങൾ പി ജെ ജോസഫുമായി ചേർന്ന് നടത്തുന്നവർക്ക് നിശ്ചയിക്കുമ്പോൾ ഏതു തരത്തിലാണ് പി ജെ ജോസഫ് വിഭാഗത്തെ ഉൾപ്പെടുത്തേണ്ടത്, കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും ജോസ് കെ മാണി യു ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളതാണ്. കെ എം മാണി എൽ ഡി എഫിലേക്ക് വരാൻ താല്പര്യപ്പെട്ടിരുന്നു, ജോസ് കെ മാണിയെ കൊണ്ടുവരിക എന്നുള്ളതൊക്കെ രീതിയായിരുന്നു. അന്ന് ജോസ് കെ മാണിക്ക് വേണ്ടി ചില പ്രപ്പോസൽസ് കെ എം മാണി വയ്ക്കുമ്പോൾ അതിനെ തട്ടി തകർന്നതുകൊണ്ടാണ് കെ എം മാണി എൽ ഡി എഫിലേക്ക് ചേക്കേറാതിരുന്നതും. ആ അത്തരം സാഹചര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ മോസ്റ്റ് അഫോർഡബിൾ ലീഡർ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ പി ജെ ജോസഫിനെ കണക്കാക്കുന്നത്. അതിന് കാരണം ആന്റണി രാജുവും ഫ്രാൻസിസ് ജോർജ് ഉൾപ്പെടെയുള്ള പി ജെ ജോസഫിനെ ഗുരുസ്ഥാനത്ത് നിർത്തിയിരിക്കുന്ന രണ്ടുപേർ, അവർ നേതൃത്വം നൽകുന്ന ജനാധിപത്യ കേരള കോൺഗ്രസ് അത് എൽ ഡി എഫിന്റെ ഘടകകക്ഷിയാണ്. അപ്പോൾ പാലാ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാലാ നിയമസഭാ മണ്ഡലത്തിൽ യു ഡി എഫിനാണ് മേൽക്കൈയുള്ളത്. അത് മറ്റൊന്നും കൊണ്ടല്ല, കെ എം മാണി മത്സരിച്ചപ്പോഴൊക്കെ വിജയിച്ച മണ്ഡലം, കെ എം മാണി കുടുംബത്തിന്റെ കുത്തക മണ്ഡലമാണ് പാല. പക്ഷേ നല്ലൊരു മത്സരം കാഴ്ചവെക്കാൻ സാധിക്കുകയാണെങ്കിൽ പാലായിൽ ഇക്കുറി ചെങ്കൊടി പാറിക്കാൻ സാധിക്കും എന്ന ആത്മവിശ്വാസം പുലർത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനുമാണ്. അതിനവർ കാരണമായി പറയുന്നത് ചില സഭാ നേതൃത്വങ്ങളുടെ നിലപാട് തങ്ങൾക്ക് അനുകൂലമായിട്ട് ഉണ്ട് എന്നുള്ളത്. അതിനവർ കാരണം അതിന് ചില അനുബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ കുരിശു കൃഷിയുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുക്കുന്ന നിലപാടുകൾ, അതോടൊപ്പം തന്നെ ഫ്രാങ്കോ മുളയ്ക്കലിന്റെ കാർട്ടൂൺ വിവാദവുമായി ബന്ധപ്പെട്ട് സർക്കാർ എടുത്തിട്ടുള്ള നിലപാടുകൾ, ഇവിടെ ചില സഭാ നേതൃത്വം, ചില സഭയുടെ നേതാക്കന്മാർ അടിയന്തരമായി മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെടുകയും സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി ബന്ധപ്പെടുകയും ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ അക്കാര്യത്തിൽ ആക്ഷൻ ഉണ്ടായി എന്നുള്ളതാണ്. ഈ ആക്ഷൻ, ഈ പെട്ടെന്ന്, അതായത് കുരിശു കൃഷിയുമായി പാഞ്ചാലിമേട അടക്കമുള്ള സ്ഥലങ്ങളിൽ, പരുന്തുപാറ അടക്കമുള്ള സ്ഥലങ്ങളിൽ കുരിശു കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു, അവിടേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടിയന്തരമായി ഇടപെടുകയാണ്. ഈ അടിയന്തരമായി ഇടപെട്ട സാഹചര്യത്തിലേക്കാണ് പാല ഇപ്പോൾ കണക്കിയപ്പെടുന്നത്, രാഷ്ട്രീയപരമായി കണക്കിയപ്പെടുന്നത്. അത് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന്, കുരിശു കൃഷിയുമായി ബന്ധപ്പെട്ട് ഇടുക്കി വയനാട് കോട്ടയം ഈ മേഖലകളുമായി ബന്ധപ്പെട്ടൊക്കെ സർക്കാർ ഭൂമി കയ്യേറുകയും അവിടെ കുരിശു സ്ഥാപിക്കുകയും ചെയ്യുന്നു എന്നുള്ള ആക്ഷേപം ശക്തമാണ്. ആ ശക്തമായ ആക്ഷേപം ഉണ്ടാകുമ്പോൾ അവിടെ ജില്ലാ കളക്ടർമാർ ശക്തമായ പ്രക്ഷോഭത്തിന് മുൻകൂട്ടി ഉണ്ടാകുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജില്ലാ കളക്ടർമാരുടെ ക്രിയാത്മക ഇടപെടൽ ഉണ്ടാകുന്നു. പക്ഷേ അതേ സമയത്ത് തന്നെയാണ് ആ ജില്ലാ ഘടകങ്ങളിൽ ഉള്ള സഭയുടെ നേതാക്കൾ, മത അധ്യക്ഷന്മാർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായും കോടിയേരി ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടതെന്നുള്ളതാണ് യാഥാർത്ഥ്യമായി നമുക്ക് ലഭിക്കുന്ന വിവരം. ആ അർത്ഥത്തിലാണത് ഫ്രീസ് ചെയ്യപ്പെട്ടത്. മറ്റൊന്ന്, ഫ്രാങ്കോ മുളയ്ക്കലുമായി ബന്ധപ്പെട്ട് കാർട്ടൂൺ വിവാദം. ആ കാർട്ടൂൺ വിവാദം ഉണ്ടാകുമ്പോൾ ഇന്നലെ വരെ എന്താണോ സി പി എമ്മിന്റെ നയമായിട്ടുള്ളത്, പിണറായി വിജയൻ പറയുന്ന ആവിഷ്കാര സ്വാതന്ത്ര്യമൊക്കെ മറച്ചു വെച്ചിട്ട് ഫ്രാങ്കോ മുളയ്ക്കലിന് വേണ്ടി വാദിക്കുകയാണ്, സഭയ്ക്ക് വേണ്ടി വാദിക്കുകയാണ്. ലളിതകലാ അക്കാദമി നൽകിയിട്ടുള്ള അവാർഡ് പിൻവലിക്കാൻ സർക്കാർ ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നു, സാംസ്കാരിക മന്ത്രി ഇടപെടുന്നു, ഈ തലത്തിലേക്കാണ് ക്വിക്ക് ആക്ഷൻ ഉണ്ടാകുന്നത്. ഇതെല്ലാം പാലയുമായി ബന്ധപ്പെട്ട് ചില നീക്കുപോക്കുകളുമായി ഉള്ളതാണെന്നാണ് പറയുന്നത്. പാലയോടൊപ്പം തന്നെ എറണാകുളവുമുണ്ട്. പക്ഷേ പാലയാണ് ഏറ്റവും ഒരു കടുത്ത രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോട്ടയവുമായി ചേർത്ത് വെച്ച് തന്നെയാണ് പറയുന്നത്. കോട്ടയത്ത് വി എൻ വാസവൻ എന്തർത്ഥത്തിലും ഇക്കുറി വിജയിക്കുമെന്ന് തന്നെയായിരുന്നു സി പി എമ്മിന്റെ കണക്കുകൂട്ടൽ. പക്ഷേ ആ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചത് അവിടെ കെ എം മാണിയുടെ മരണമാണ്. ആ സഹതാപം പാലാ നിയമസഭാ മണ്ഡലത്തിലും സ്വാഭാവികമായിട്ടുണ്ട്. പക്ഷേ അവിടെ ഉപയോഗപ്പെടുത്തേണ്ട വസ്തുതകളാണ് ഇപ്പോൾ സി പി എം പരിശോധിക്കുന്നത്. ഒന്ന്,
അവിടെ ഈ കേരള കോൺഗ്രസ് എമ്മിനകത്ത് ഉണ്ടായിട്ടുള്ള ഉൾപിരിവുകൾ, ആ ഉൾപിരിവുകളിൽ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതിന് അപ്പുറത്തേക്ക് ജോസഫ് വിഭാഗത്തിന് കൃത്യമായ സാന്നിധ്യവും ശക്തിയുമുണ്ട്. അത് ഏതു തരത്തിൽ മുതലെടുക്കാൻ സാധിക്കും? അവിടേക്ക് നിഷ ജോസ് കെ മാണി മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ അത് CPMന് കുറെ കൂടി ആനുകൂല്യം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടാകും. അതോടൊപ്പം സഭാ നേതൃത്വത്തിന്റെ പിന്തുണയും കൂടി, ചില സഭകളുടെ നേതാക്കളുടെ പിന്തുണയും കൂടി ചേർത്തെടുത്തു കഴിഞ്ഞാൽ ഇക്കുറി പാലായിൽ അട്ടിമറി ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് CPM വിശ്വസിക്കുന്നത്. അവിടെ ഘടകകക്ഷിക്കാണ് ആ സീറ്റെങ്കിൽ അത്തരം സീറ്റ് ആ നീക്കുപോക്കൊക്കെ മാറ്റിവെക്കും. CPM പാലായിൽ നേരിട്ട് മത്സരിക്കും ഉചിതമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ. ഈ തരത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും നിഷ ജോസ് കെ മാണിയെ മത്സരിപ്പിക്കണം എന്ന് തന്നെയാണ് ജോസ് കെ മാണി വിഭാഗം അസന്നിഗ്ധമായി തീരുമാനിച്ചിട്ടുള്ളത്. അതിന് കാരണമായി പറയുന്നത് പാലയെന്നും KM മാണി കുടുംബത്തിൻ്റെതാണ്. പാലയിൽ KM മാണിയെ വിജയിച്ചിട്ടുള്ളൂ. KM മാണി കുടുംബം പറയുന്നവർ പാലായിൽ വിജയിക്കും. അങ്ങനെ വരികയാണെങ്കിൽ അത് നിഷ ജോസ് കെ മാണിയെ തന്നെ മത്സരിപ്പിക്കണമെന്നാണ് ജോസ് കെ മാണിയുടെ നിലപാട്. അതിന് കാരണം ഈ പാർലമെന്ററി പാർട്ടിയുമായി ബന്ധപ്പെട്ടൊക്കെ കാര്യങ്ങൾ വരുമ്പോൾ ഒരു MLA കൂടി അവർക്ക് അവിടെ നിന്ന് ഉണ്ടാകണം. അപ്പോൾ നിഷ ജോസ് കെ മാണിയാണെങ്കിൽ ഒരു ഈസി വിന്നിംഗ് എന്നാണ് ജോസ് കെ മാണി പക്ഷം കണക്കാക്കുന്നത്. പക്ഷേ അതിലെ നെഗറ്റീവ്സ് ഏതു തരത്തിൽ പ്രൊമോട്ട് ചെയ്യപ്പെടുക, അവിടെ ജോസഫിനെ കൊണ്ടുവരിക, അങ്ങനെ ജോസഫ് വഴി നിഷ ജോസ് കെ മാണിയെ അട്ടിമറിക്കുന്ന തരത്തിലേക്ക് ശക്തനായ ഒരു സ്ഥാനാർത്ഥി അവിടേക്ക് എത്തും. ആ തരത്തിലേക്കുള്ള നീക്കുപോക്കുകൾ ചർച്ചകൾ നടക്കുകയാണ്. ജോസ് കെ മാണി ഇടതുപക്ഷത്തേക്ക് വരും. ജോസ് കെ മാണിയുമായി ഒരു വശത്ത് ചർച്ച നടത്തുന്ന അതേ വേഗതയിൽ, അതിനേക്കാൾ ശക്തിയിലാണ് PJ ജോസഫുമായി പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും നേരിട്ട് ചർച്ച നടത്തുന്നത്. ആ ചർച്ചയിൽ പാലാ ഉപതെരഞ്ഞെടുപ്പാണ് ലക്ഷ്യമാക്കുന്നത്. ആ ലക്ഷ്യത്തിൽ നിഷ ജോസ് കെ മാണിയെ തറപറ്റിക്കുക, കുടുംബ ആധിപത്യത്തെ തറപറ്റിക്കുക, ഈ തന്ത്രങ്ങൾ വിജയിക്കുമോ എന്ന് കണക്കുകൂട്ടുകയാണ് CPMന്റെ രാഷ്ട്രീയ തന്ത്രജ്ഞന്മാർ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.